ചിറ്റാറിലെ മത്തായിയുടെ കസ്റ്റഡി മരണം സിബിഐ അന്വേഷണത്തിന് വിട്ട് ഹൈക്കോടതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ചിറ്റാർ പി പി മത്തായിയുടെ കസ്റ്റഡി മരണം സിബിഐ അന്വേഷണത്തിന് വിട്ട് ഹൈക്കോടതി. അടിയന്തരമായി സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം. കേസ് സിബിഐക്ക് കൈമാറാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഭാര്യ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. മൃതദേഹം എന്തുകൊണ്ട് മറവ് ചെയ്യുന്നില്ല എന്ന് കോടതി. സംസ്കാരത്തിന് വേണ്ടത് ചെയ്യണമെന്ന് മത്തായിയുടെ ഭാര്യയോട് കോടതി. ആരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തത് എന്തെന്ന് കോടതി. മത്തായിയുടെ മൃതദേഹം 25 ദിവസമായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കുകയാണ് മത്തായി മരണപ്പെട്ടത്. സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് ശുപാർശ അയച്ചു. സ്വപ്നയ്ക്ക് ജാമ്യമില്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി തള്ളി. ഇന്ത്യയിലും വിദേശത്തും ഗൂഢാലോചന നടന്നുവെന്ന് സ്വപ്ന സമ്മതിച്ചു. സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്നും മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് കോടതിയിൽ അറിയിച്ചു. സ്വപ്ന സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് കേസിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഇഡി കോടതിയെ അറിയിച്ചു. കേസ് ഡയറിയും എൻഫോഴ്സ്മെന്റ് കോടതിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വപ്ന ശിവശങ്കറും ഒന്നിച്ച് 3 തവണ വിദേശയാത്ര നടത്തിയെന്ന കണ്ടെത്തലും എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചു. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരിയില്ല കേസെന്നും ലോക്കറിയിൽ സൂക്ഷിച്ച സ്വർണത്തിനും പണത്തിനും ഉറവിടമുണ്ടെന്നുമാണ് സ്വപ്നയുടെ വാദം. സർക്കാരിനെ അനുകൂലിച്ച് ഹൈക്കോടതി. കോവിഡ് രോഗികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കോവിഡ് രോഗികളുടെ ടവർ ലൊക്കേഷൻ മാത്രമേ നോക്കുന്നുള്ളൂവെന്ന സർക്കാരിന്റെ വിശദീകരണം കോടതി അംഗീകരിച്ചു. കോവിഡ് പോസിറ്റീവായവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനാണിതെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഇത്തരത്തിൽ തീരുമാനം സർക്കാർ എടുത്തതിൽ അപാകതയില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നിലവിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണമെന്ന് രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകനോട് കോടതി പറഞ്ഞു. ഫോൺ രേഖ പരിശോധിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ആരോപിച്ചാണ് രമേശ് ചെന്നിത്തല കോടതിയെ സമീപിച്ചത്. എന്നാൽ പൊതുജനാരോഗ്യം മുൻനിർത്തിയാണെന്ന് സർക്കാർ വിശദീകരിച്ചു. സമ്പർക്ക പട്ടിക തയ്യാറാക്കിയാൽ മുഴുവൻ രേഖകളും നശിപ്പിക്കുമെന്നും സ്വകാര്യതാ ലംഘനമില്ലെന്നുമാണ് സർക്കാർ വാദം അംഗീകരിച്ചാണ് ചെന്നിത്തലയുടെ ഹർജി കോടതി തള്ളിയത്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങൾ കൂടി. കാസർഗോഡും കോട്ടയത്തും ചികിത്സയിലായിരുന്ന 2 പേരാണ് മരിച്ചത്. കാസർഗോഡ് പൈവളിക്ക സ്വദേശി അബ്ബാസ് ഇന്നലെയാണ് മരിച്ചത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കടുത്ത പനിയെയും ശ്വാസതടസ്സത്തെയും തുടർന്നാണ് ഇയാളെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കട്ടപ്പന സുവർണഗിരി സ്വദേശി ബാബു ഇന്നലെ രാത്രിയാണ് മരിച്ചത്. പ്രമേഹത്തെ തുടർന്ന് കാൽ മുറിച്ചു മാറ്റാനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കടത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കും. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവർക്ക് കൂടുതൽ ബാങ്കുകളിൽ നിക്ഷേപം. പൂവാർ, മുട്ടത്തറ എന്നിവിടങ്ങളിലെ സഹകരണ ബാങ്കുകളിലാണ് ഇവർക്ക് നിക്ഷേപങ്ങളുള്ളത്. ഈ നിക്ഷേപങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി അന്വേഷണ സംഘം. പൂവാറിലെ സഹകരണ ബാങ്കിൽ സ്വപ്നയ്ക്ക് 25 ലക്ഷവും സന്ദീപിന് 10 ലക്ഷവും നിക്ഷേപമുണ്ട്. സരിത്തിന്റെ അച്ഛന്റെ പേരിൽ മുട്ടത്തറയിൽ 15 ലക്ഷത്തിന്റെയും നിക്ഷേപമുണ്ട്. എൻഐഎ പിടികൂടിയപ്പോൾ സ്വപ്നയുടെ ബാഗിൽ ഈ ബാങ്കുകളുടെ നിക്ഷേപത്തിന്റെ രേഖകളുണ്ടായിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തിന് പിന്നാലെ ലൈഫ് മിഷൻ പദ്ധതിയിലും സ്വപ്ന സുരേഷിന്റെ ഇടപെടലുകൾ എം ശിവശങ്കറിനെ വീണ്ടും കുരുക്കിലാക്കുന്നു. ശിവശങ്കറിനെ കുരുക്കുന്ന ചാർട്ടേഡ് അക്കൌണ്ടന്റ് വേണുഗോപാൽ അയ്യരുടെ നിർണായക മൊഴിയും പുറത്തുവന്നു. സ്വപ്നയെ ഓഫീസിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്നും ഒന്നിച്ച് ലോക്കർ തുടങ്ങാൻ നിർദ്ദേശിച്ചുവെന്നും ചാർട്ടേഡ് അക്കൌണ്ടന്റ് എൻഫോഴ്സ്മെന്റിന് നൽകിയ മൊഴിയിൽ പറയുന്നു. നേരത്തെ ഒന്നിച്ച് ലോക്കർ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സ്വപ്നയെ പരിചയപ്പെടുത്തിയ ശേഷം മടങ്ങി എന്നുമായിരുന്നു ശിവശങ്കറിന്റെ മൊഴി. എന്നാൽ ഈ വാദങ്ങളെ തള്ളുന്നതാണ് ചാർട്ടേഡ് അക്കൌണ്ട് നൽകിയ മൊഴി. മണിക്കൂറുകളോളം ഓഫീസിൽ ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ സ്വപ്നയുമായി സംസാരിച്ചു. ചർച്ചകളിൽ ശിവശങ്കർ പങ്കാളിയായിരുന്നു. ജോയിന്റ് അക്കൌണ്ടിലേക്ക് ആദ്യം നിക്ഷേപിച്ചത് 30 ലക്ഷമായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി സ്വപ്ന തന്നെ ഈ തുക പിൻവലിച്ചു. തുടർന്ന് അക്കൌണ്ട് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അക്കൌണ്ടിലുണ്ട് എന്നായിരുന്നു സ്വപ്ന അന്ന് പറഞ്ഞത്. അന്വേഷണ ഏജൻസികൾ ഈ ജോയിന്റ് അക്കൌണ്ടിൽ നിന്നും 64 ലക്ഷവും സ്വർണവുമായിരുന്നു പിടികൂടിയത്. എന്നാൽ അക്കൌണ്ടിലുണ്ടായിരുന്ന ബാക്കി തുകയെക്കുറിച്ച് അറിയില്ല എന്നുമാണ് ചാർട്ടേഡ് അക്കൌണ്ട് നൽകിയ മൊഴി. കൗമുദിയിലൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹചേരും. നമസ്കാരം.